لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ മനുഷ്യ ലോകത്തിൻ്റെ സമാധാനത്തിനും രക്ഷയ്ക്കും വിജയത്തിനും വേണ്ടിയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാരിലൂടെ മുർസലീങ്ങളിലൂടെ ലോകത്തെ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനവും അനുഗ്രഹവും ഈ ദീൻ തന്നെയാണ്. ദീൻ അല്ലാഹുവിൻ്റെ കിതാബിലുള്ളതും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നതും പറഞ്ഞു തന്നതുമായ കാര്യങ്ങളുമാണ്. ഇത് മനുഷ്യന് സുരക്ഷയാണ്, സമാധാനമാണ്, വിജയത്തിൻ്റെ മാർഗവുമാണ്. എന്നാൽ ഇത്തരം വിശ്വാസങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ അവിശ്വാസത്തിലേക്ക് നീങ്ങുന്നത് നാം കാണുന്നു. ചില ആളുകൾ അന്ധവിശ്വാസങ്ങളെ വിശ്വാസങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്ത് മതത്തെ തന്നെ മോശമാക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മയെല്ലാം ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ രണ്ട് പെൺകുട്ടികളെ, ആ പെൺകുട്ടികളുടെ മാതാവും പിതാവും കൂടി തലക്കടിച്ച് കൊന്നു. 22 വയസ്സായ വിദ്യാഭ്യാസം നേടുന്ന ഒരു പെൺകുട്ടി, 27 വയസ്സായ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി കൊന്നിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള പിതാവ് ഫിസിക്സിൽ PhD നേടിയിട്ടുള്ള ഒരാളാണ്. BSc, MSc, PhD, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. കോളേജിൽ അധ്യാപകനാണ്. കൂട്ടുനിന്നിട്ടുള്ള അമ്മ, അവർ വലിയ യോഗ്യതയുള്ള ഒരു സ്ഥാപനത്തിൽ മാത്തമെറ്റിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്, ഗോൾഡ് മെഡലിസ്റ്റാണ്. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇത് പറയുന്നത് വിശ്വാസവും അന്ധവിശ്വാസവും കൂടിച്ചേർന്നതിൻ്റെ ഒരു അടയാളമാണിത്. ഇത് ആ സമുദായത്തിൽ മാത്രമല്ല മറ്റ് സമുദായങ്ങളിലും ഉണ്ടാകും. മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ വിശ്വാസം എന്ത്, അതെവിടെയാണ് ഉള്ളത്, അത് നമ്മൾ അറിയണം. ഇപ്പോൾ ഖുർആനിൽ സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തിൽ ഈ കിതാബ്, വിശുദ്ധ ഖുർആൻ, അത് മനുഷ്യന് നേർമാർഗമാണ് എന്ന് പറഞ്ഞു. മുത്തഖീങ്ങൾക്ക് നേർമാർഗമാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബു
ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ കിതാബ്, വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ, ഫുർഖാനുൽ അളീം, ഈ കിതാബ് യാതൊരു സംശയവുമില്ല. അതിൽ അതിലുള്ളത് മുഴുവൻ സംശയമില്ലാത്ത കാര്യങ്ങളാണ്. അതിൽ മനുഷ്യന് നേർമാർഗമാണ്, ഹുദയാണത്. ആ മുത്തഖീങ്ങൾ, മനുഷ്യൻ തന്നെ മുത്തഖീങ്ങൾക്ക്, ആരാ മുത്തഖീങ്ങൾ? അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ. ഒന്നാമത്തേത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവരാകുന്നു. ദീനിലെ ഒരു വലിയ ഭാഗം ഗൈബാണ്. ഇപ്പോൾ പരലോകം, നരകം, സ്വർഗം, മലക്കുകൾ, ജിന്നുകൾ, പരലോകത്തുള്ള ഹിസാബ്, വിചാരണ, ഇങ്ങനെ എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഗൈബാണ്. അതിൽ നമ്മൾ വിശ്വസിക്കുക എന്നത് ഈമാനിൽപ്പെട്ടൊരു സംഗതിയാണ്. എന്നിട്ടാണ് പിന്നെയാണ് പറയുന്നത്, യുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അവർക്ക് അല്ലാഹു തആല നൽകിയ കാര്യങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. പിന്നെ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിന്നിലേക്ക് അവതരിപ്പിച്ച കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബ്ലിക, നിന്നെ മുമ്പുള്ള ആളുകളിലേക്ക് അവതരിപ്പിച്ച, അതായത് അള്ളാഹുവിൻ്റെ കിതാബുകളിലൊക്കെ വിശ്വസിക്കും. വബിൽ ആഖിറത്തി ഹും യുഖിനൂൻ, ആഖിറത്തിൽ, പരലോകകാര്യത്തിൽ ദൃഢമായി അവർ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഗൈബിയായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്നതല്ല. പരലോക മനുഷ്യനെ വീണ്ടും എഴുന്നേൽപ്പിക്കോ, നരകമുണ്ടോ, സ്വർഗമുണ്ടോ, ഗൈബിയാത്തുകൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കാൻ കഴിയില്ല. ഖുർആനിലുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുക. ആ ഗൈബിയായ കാര്യങ്ങളിൽ അതല്ലാത്തത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ അപകടം വരുന്നത്. അതാരാ ചെയ്യുന്നതെന്നറിയോ? ഒന്ന് മന്ത്രവാദികളാണ്, ജ്യോത്സ്യന്മാർ മറ്റൊരു കൂട്ടർ, അതുപോലെ ഈ നക്ഷത്രങ്ങളുടെ സ്ഥിതിയും കാര്യവുമൊക്കെ ഗണിച്ചു കൂട്ടി പറയുന്ന ആളുകൾ. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അദൃശ്യമാണിത്. ആ അദൃശ്യ കാര്യങ്ങൾ അങ്ങനെയാവും എന്ന് വിശ്വസിച്ചാണ് സ്വന്തം മക്കളെ അച്ഛനും അമ്മയും കൂടി തല്ലിക്കൊന്നത്, അല്ലെങ്കിൽ അടിച്ചു കൊന്നിട്ടുള്ളത്. അതും ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രേരണ അവരുടെ വിശ്വാസപ്രകാരം അത് മതപരമായിരിക്കാം. നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അധികാരവും അവകാശവുമുണ്ട്. പക്ഷേ ആ വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളെയും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഒക്കെ നാശമുണ്ടാക്കുന്നതുമായ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി അത് വിശ്വാസമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ബോധ്യപ്പെടണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആ വിശ്വാസം അറിയണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഭരണാധികാരികൾ, ന്യായാധിപന്മാരായ ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ, ഇവരൊക്കെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ യാതൊരു ബുദ്ധിയുമല്ലാത്ത പ്രവർത്തനം അവർ ചെയ്യുന്നു. അന്ധവിശ്വാസങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ മനുഷ്യനെ കൊല്ലുക, എന്തിനാ? നിധി കിട്ടാൻ വേണ്ടി. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നാൽ പിറ്റേ ദിവസം നല്ല ഒരു മുഹൂർത്തം വരും, ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ജീവനുണ്ടാകും എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതവർ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, രണ്ട് വർഷം മുമ്പ് നമ്മുടെ അടുത്ത ജില്ലയിൽ ഒരാൾ മരിച്ചിട്ട് മറവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും ഒക്കെ. വീട്ടിലിങ്ങനെ വെച്ചിരിക്കുക, കുറേ ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകളും നാട്ടുകാരും പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും പോലീസും ഒക്കെ വന്ന് മറവ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ? അത് റൂഹ് തിരിച്ചു വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാ പറഞ്ഞിട്ടുള്ളത്? ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്നാ, മനസ്സിലായോ? അപ്പോൾ റൂഹ് തിരിച്ചു വരും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്ന്. അത് അന്ധവിശ്വാസമാണ്. മനുഷ്യനെ അല്ലാഹു തആല ആഖിറത്തിൽ പുനരുജ്ജീവിപ്പിക്കും, അത് വിശ്വാസമാണ്. അപ്പോൾ ഇതിനെന്താ തെളിവ്? ഒരു തെളിവുമില്ല. അപ്പോൾ മനുഷ്യനെ കൊല്ലാൻ, നരബലി, പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ, ഇതൊക്കെ മതമായി നിൽക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് കൊണ്ടുമല്ല. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം നേടിയാൽ മനുഷ്യനങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചുകൂടാ, അത് മാത്രം പോരാ. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അന്ധവിശ്വാസങ്ങളെ നമ്മൾ എതിർത്തു പറയുമ്പോഴേ യഥാർത്ഥ വിശ്വാസത്തെയും എതിർക്കാൻ വരികയാണ് യുക്തിവാദികൾ. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ
അതിനെ അത് അന്ധവിശ്വാസമാണ് എന്ന് പല ഉലമാക്കളും മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞപ്പോൾ യുക്തിവാദികൾ വരികയാണ്, അങ്ങനെയാണ് ഇബ്രാഹിം നബി കുട്ടിനറുക്കാൻ പോയിട്ടില്ലേ, നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇതിനെതിർക്കാൻ? അപ്പോൾ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിന് മാത്രം എതിരാ, ഒരു ഡയറക്റ്റായിട്ട് അവരെ വിശ്വാസത്തല്ലേ എതിർക്കേണ്ടത്. അപ്പോൾ യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ എതിർക്കണം എന്നേ ഉള്ളൂ, വേറെ മതങ്ങളും വിശ്വാസങ്ങളും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അല്ലെ, അവരിത് പഠിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കല്ല ചെയ്തത്, മനുഷ്യരെ അറുക്കരുത് എന്ന ഒരു പാഠം അള്ളാഹു തആല ഇബ്രാഹിം നബിയിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യർക്ക് തിന്നാൻ ഉപകരിക്കുന്ന മൃഗത്തെ അറുത്താൽ മതി, അതാണ് ബലി, അതാണ് നമ്മുടെ വലഹിയത്ത് എന്ന ഒരു വലിയ പാഠം പഠിപ്പിച്ചു. നരബലി പാടില്ല എന്നതാണ്, അത് നിഷേധിക്കുകയാണ്, അത് വേണ്ടെന്ന് വെക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ പിന്നെ അള്ളാഹു തആല സ്വപ്നം കാണിച്ചതും അതിന് തയ്യാറായതും. അതൊരു പരീക്ഷണത്തിൻ്റെ ഘട്ടവും കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, മൻ അത കാഹിനൻ, മൻ അത അറാഫൻ ഔ കാഹിനൻ, കാഹിനൻ ഔ അറാഫൻ, അങ്ങനെയുണ്ട് ഹദീസിൽ. ഒരാൾ ഒരു കാഹിനിൻ്റെ അടുത്ത് പോയി. കാഹിൻ എന്ന് പറഞ്ഞാൽ, കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരാണ്. ഔ അറാഫൻ, അറാഫ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വെച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന ചില ആളുകളാണ്. ഔ മുനജ്ജിമൻ എന്നുണ്ട്. മുനജ്ജിം എന്ന് പറഞ്ഞാൽ അവർ ഈ നക്ഷത്രങ്ങളെ, കാര്യങ്ങളെ അതൊക്കെ ഗണിച്ചു കൂട്ടിയിട്ട് അത് പറയാം, നിങ്ങൾക്ക് ഇന്ന ദിവസം മോശമാണ്, കാരണം നിങ്ങളെ ജന്മം ഇന്ന ദിവസമാണ്, ഈ ആൾ ജനിച്ചത് ഇന്ന ദിവസമാണ്, ഇന്ന നേരത്താണ്, ഈ ആൾ ജനിച്ചത് ഇന്ന ദിവസമാണ്, ഇന്ന നേരത്താണ്, അവർ തമ്മിൽ പിന്നെ വിവാഹം ചെയ്യിക്കാൻ പറ്റില്ല, അല്ലെ ഇന്ന ദിവസം ഒരു ജോലിക്ക് ആരംഭിക്കാൻ പാടില്ല, അല്ലെ ഇന്ന സമയത്ത് വിദേശത്ത് പോകാൻ പാടില്ല, ഇങ്ങനെ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ ഇതൊക്കെ ആയി ബന്ധപ്പെടുത്തി ജ്യോത്സ്യന്മാരും ഈ പ്രശ്നം വെക്കുന്നവരും അതുപോലുള്ള ആളുകളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനത്തെ ഇവരടുത്ത് എന്തിനാണ് പോണതെന്നറിയോ, പോണത് ഭാവി അറിയാൻ, അതാണ് ഏറ്റവും വലിയ സംഗതി, ഭാവി അറിയാൻ. മറ്റൊന്ന് നഷ്ടപ്പെട്ട സാധനം കിട്ടാൻ, അതല്ലെങ്കിൽ കാണാതായിപ്പോയ ഒരു കുട്ടി ഓൻ എവിടെയാണെന്നുള്ളതെന്നറിയാൻ, ഇത് മുഴുവൻ ഗൈബാണ്. ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അമ്പിയാക്കന്മാർക്കുള്ള മുഴിച്ചിസത്ത് എന്ന നിലക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഇവർക്കങ്ങനെ അറിയിച്ചു കൊടുത്തു എന്ന് അല്ല പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഈ ലോകം തന്നെ തകർന്നു പോവില്ലേ? അങ്ങനെ ആരെങ്കിലും ഇത്തരം ആൾക്കാരുടെ അടുത്ത് പോയാൽ ഫഖദ് കഫറ ബിമ ഉൻസില അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചതിൽ കാഫറായിരിക്കുന്നു, അവിശ്വാസിയായിരിക്കുന്നു എന്നാണ്. എന്താ കാരണം? ആ വിശ്വാസം ഖുർആനിനെതിരാണെന്ന്. മുഹമ്മദ് നബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ചത് ഖുർആനല്ലേ, ആ ഖുർആനെ നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെ അവൻ്റെ ഭാവി കാര്യങ്ങൾക്കും അജ്ഞാതമായ കാര്യങ്ങൾക്കും അദൃശ്യമായ കാര്യങ്ങൾക്കും പരിഹാരം തേടാനായി ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നവൻ ഈ ഖുർആനെയാണ് നിഷേധിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറൊരു ഹദീസിലുണ്ട്, അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ്റെ ഇബാദത്തിൽ ലാ യഖ്ബലുല്ലാഹു ലഹു സലാത്തുൻ 40 യൗമ, 40 ദിവസത്തേക്ക് അവൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ട് അങ്ങനത്തെ ഇത്തരം ദുഷ്കൃത്യങ്ങളിൽ, തിന്മകളിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല, വളരെ സാഹോദര്യത്തിലാണ്. തിന്മ ഇപ്പം കള്ളു കുടിക്കുന്നിടത്ത് ഹിന്ദു മുസ്ലിം പ്രശ്നം എന്നല്ലോ, എല്ലാവരും കൂടെ ഒപ്പല്ലേ കുടിക്കുന്നത് അല്ലേ, മുച്ചിട്ട് കളിക്കുന്നിടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് ചെയ്യുന്നിടത്ത് അതേപോലെ തന്നെയാണ്. ഈ വിഷയത്തിലും യാതൊരു മതവ്യത്യാസവും വർഗീയതയില്ല. ഇത്തരം കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങളും പോകും, മുസ്ലിങ്ങളല്ലാത്തവൻ്റെ അടുത്ത്, മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിമിൻ്റെ അടുത്ത്, ഇങ്ങനെയാണ് കാര്യം പോകുന്നത്. അപ്പോൾ ഈമാൻ വളരെ ദൃഢമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ ദുആകളും നമ്മുടെ എല്ലാ ഇബാദത്തും അത് അള്ളാഹുവിലേക്കായിരിക്കണം. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സമൂഹം, മനുഷ്യരെ കൊല്ലുന്ന സമൂഹം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അന്ന് അവിടെ പെൺകുട്ടികളെ കൊല്ലുന്നവരുണ്ടായിരുന്നു, അതൊരു മോശമാണ് പെൺകുഞ്ഞ് എന്ന് വിചാരിച്ച്. പട്ടിണി വരും എന്ന് പേടിച്ചിട്ട് സ്വന്തം മക്കളെ കൊല്ലുന്നവരുണ്ടായിരുന്നു, ഹഷ്യത്തെ ഇംലാഖിൻ, ദാരിദ്ര്യം പേടിച്ചിട്ട്. എന്നിട്ട് അള്ളാഹു അതിന് നൽകിയ മറുപടി എന്താണെന്നറിയോ? ഖുർആനിൽ വന്നിട്ടുള്ളത് കൊലപാതകത്തിൻ്റെ, ഇസ്ലാമിൻ്റെ വിധി എന്താ? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകാന്നമ ഖതല നാസ ജമീഅ, ഒരാൾ ഒരാളെ അന്യായമായി കൊന്നാൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. ആ അന്യായം പറഞ്ഞ കൊന്ത കൊലയാളിയെ കൊല്ലുന്നതും നാട്ടിൽ വമ്പിച്ച ഫസാദ് ഉണ്ടാക്കുന്നവരെ അധികാരികൾ കൊല്ലുന്നതും അത് വേറെ വിഷയം.
അപ്പോൾ അന്യായമായി ഒരാൾ ഒരാളെ കൊന്നാൽ അവൻ എല്ലാവരെയും കൊന്നതിന് തുല്യമാണെന്ന്. അതുപോലെ ഏതെങ്കിലും ഒരാൾ വമന്നഹ്യാഹ ഫകഅന്നമ അഹ്യന്നാസ ജമീഅ, ഒരാൾ ഒരാളെ ജീവൻ നൽകിയാൽ, ജീവിപ്പിക്കാൻ വിട്ടാൽ, അല്ലേ, മരണ സന്ദർഭത്തിൽ രക്ഷപ്പെടുത്തിയാൽ മനുഷ്യരെ മുഴുവനും ജീവിപ്പിച്ച ഒരു രൂപമാണ് എന്നാണ്. അതാണ് അതിൻ്റെ പ്രതിഫലം എന്നാണ്. പട്ടിണി ഉണ്ടാകുമെന്ന് വിചാരിച്ച് മക്കളെ കൊല്ലുന്നവർ ആൾക്കാരോട് ഖുർആൻ പറഞ്ഞു, ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യം വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ മക്കളെ കൊല്ലരുത്. മനുഷ്യർ മക്കളെ കൊല്ലുന്നതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഖദ് ഖസിറ അല്ലദീന ഖതലു ഔലാദഹും, സ്വന്തം മക്കളെ അല്ലെങ്കിൽ അവരുടെ മക്കളെ കൊല്ലുന്ന ആളുകൾ അവർ നഷ്ടക്കാരാകുന്നു. സഫഹൻ ബിഗൈരി ഇൽമിൻ, യാതൊരു വിവരവുമില്ലാതെ ഭോഷത്തരത്താൽ ആ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച നാശവും നഷ്ടവുമാണ് ഉണ്ടാക്കുക, അവർ വഴികേടിലായിരിക്കും എന്ന് പിന്നെ പറയുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം, മനുഷ്യന് അവൻ്റെ ഭാവി നിർണയിക്കാനും അവൻ്റെ നഷ്ടങ്ങൾ പരിഹരിക്കാനും അവൻ്റെ അസുഖങ്ങൾ മാറ്റാനും അവന് നല്ല അവസ്ഥയുണ്ടാകാനുമൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ, മന്ത്രവാദികൾ, കൂടോത്രം ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഈ ജ്യോത്സ്യന്മാർ, ദിവ്യന്മാർ, സിദ്ധന്മാർ എന്നൊക്കെ പറയുന്ന കേന്ദ്രങ്ങൾ മുഴുവനും അവരുണ്ടാക്കുന്ന സംഗതികളാണ്. അല്ലാ പറഞ്ഞത് ഖുല്ലാ യഅലമു മൻ ഫിൽ അർളി അൽ ഗൈബ ഇല്ലല്ലാ, ഖുല്ലാ യഅലമു, പറയുക, മം ഫി സമാവാത്തി വല്ലർ, ആകാശങ്ങളിലും ഭൂമിയിലും ആരും അൽ ഗൈബ, ഗൈബിനെ അറിയില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന്. അപ്പോൾ സൃഷ്ടി പൂജ ഉണ്ടാകുമ്പോൾ മനുഷ്യരിൽ തന്നെ ചിലർ ആളുകൾക്ക് പൂജിക്കാനുള്ള, പ്രാർത്ഥിക്കാനുള്ള, ഇബാദത്ത് ചെയ്യാനുള്ള ആളുകളായി തീരുമ്പോൾ പിന്നെ ഈ ഗൈബ് അവർക്കൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവർ പറയുന്ന മാതിരി ഒക്കെ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. അത് സ്വന്തം മകനാണ്, മകളാണ് എന്നതുകൊണ്ട് കൊല്ലാതിരിക്കുന്നില്ല, വിവരമുള്ള ആളാണ് എന്നതുകൊണ്ട് അവർ ഈ കൃത്യം ചെയ്യാതിരിക്കുന്നില്ല. അപ്പം കൃത്യമായ, വ്യക്തമായ, തെളിഞ്ഞ ഈമാൻ, വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് നമ്മളറിയണം. അള്ളാഹുവിൻ്റെ കിതാബിൽ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അമൽ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അമൽ ചെയ്യണം. അതിൽ ഗൈബിയായ കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തക്കോ ഒരു സ്ഥാനവുമില്ല. അതുപോലെ തന്നെയാണ് ഇബാദത്തുകളുടെ നിർണയം, തഅബ്ബുദി എന്ന് പറയും, അത് ബുദ്ധിപരമായി. ഇപ്പോൾ ദുഹർ 4 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, സുബഹ് 2 റക്അത്താണ്, അതിൻ്റെ ബുദ്ധിയും ശാസ്ത്രവും അറിഞ്ഞിട്ടല്ല, അങ്ങനെയാണ് ദീനിലുള്ളത്, നമ്മളത് അനുസരിക്കുന്നു എന്നാണ്. പിന്നെ ദീൻ വേണമോ, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടോ, അല്ലാഹു തആല പ്രവാചകന്മാരെ അയക്കുമോ, ഖുർആൻ ദൈവികമാണോ, അത്തരം കാര്യങ്ങൾ വേറെ ചർച്ച ചെയ്ത് നമ്മൾ ഓരോരുത്തരും ബോധ്യം വരുത്തേണ്ട സംഗതികളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖു അല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിന് തഖ്വയുള്ളവരായിരിക്കണമെന്ന്, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണ്. അത്ഭുതങ്ങളെ പ്രചരിപ്പിക്കും ഈ മന്ത്രവാദികളും ഈ ജ്യോത്സ്യന്മാരും ദിവ്യന്മാരുമൊക്കെ. അത്ഭുതം, അത്ഭുതം ഉള്ളതുമില്ലാത്തതുമായി യാദൃശ്യമായ സംഗതികളെ ഇവരുടെ ദിവ്യത്വമായി കൂട്ടി അത് പരിചയപ്പെടുത്തും. ഒരു സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സൂര്യഗ്രഹണമുണ്ടായി. ആ സൂര്യഗ്രഹണം ഉണ്ടായ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെടുന്നത്. നബിയുടെ മകനാണ് മരിക്കുന്നത്. അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, നോക്കൂ, റസൂലുള്ളാഹിൻ്റെ മകൻ മരിച്ചപ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മകൻ മരിച്ചപ്പോൾ ആകാശം പോലും ദുഃഖിക്കുകയാണ്, സൂര്യൻ പോലും സങ്കടപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെക്കല്ലയ്യാ, ഒന്നുകൂടി ഗ്രേഡ് കൂടുമല്ലോ, അല്ലേ, അയാളുടെ ദിവ്യത്വം ഒന്നുകൂടി കൂടുകയ്യാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അത് തടയിട്ടു, പാടില്ല അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു,
ഇന്ന ശംസ വൽ ഖമറ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനോ ചന്ദ്രനോ ഒരാൾ മരിച്ചു എന്നതിൻ്റെ പേരിലോ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ പേരിലോ അല്ല അത് ഗ്രഹണമുണ്ടാകുന്നത്. എന്നിട്ട് പറഞ്ഞു, ഗ്രഹണമുണ്ടായാൽ പൈതാറായിത്തും ഫസല്ലു, നിങ്ങൾ നിസ്കരിക്കാവേണ്ടത്. ഗ്രഹണം കണ്ടാൽ നിങ്ങൾ നമസ്കരിക്കുകയാണ് കണ്ടത്, വധു അള്ളാ അള്ളാഹിനോട് ദുആ ചെയ്യുകയും ചെയ്യണം എന്നല്ലാതെ ആ ഗ്രഹണം പറ്റിയത് റസൂലുള്ളാഹിൻ്റെ മകൻ മരിച്ചിട്ടാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്ര കൃത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് എന്ന് നോക്കൂ. ആ ഒരു നിലപാടാണ് മുഅ്മിനീങ്ങളായി നമുക്കുണ്ടാകേണ്ടത്. ഇസ്ലാം ദീനിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അമൽ ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു. എന്നാൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തയ്ക്കോ നമ്മുടെ ശാസ്ത്രത്തിനോ യാതൊരു ഇടപെടലിനും നിവൃത്തിയില്ലാത്ത കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ നമ്മൾ തന്നെ ആളുകൾക്ക് ഓഹരി വെച്ച് കൊടുത്തിട്ട് അവരെ ദിവ്യന്മാരാക്കി അവർ പറയുന്ന അമൽ ചെയ്ത് ഇങ്ങനെ നശിച്ചു പോകരുത്. ഞാൻ നോക്കൂ, ഇത്തരം കേന്ദ്രങ്ങളിൽ എന്തെല്ലാം ചൂഷണങ്ങളാണെന്നറിയോ, വമ്പിച്ച ചൂഷണങ്ങളാണ്. ആ ചൂഷണങ്ങളിൽ മനുഷ്യൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ടത് അതാണ്. അങ്ങനെ പല ദിവ്യന്മാരുടെ കേന്ദ്രങ്ങളുണ്ട്, മനുഷ്യനെ മരിച്ചു പോകുന്നു, കൊല്ലുന്നു, പണം ചൂഷണം ചെയ്യുന്നു. വലിയ നിലക്കുള്ള പണമാണ് ഇത്തരം കേന്ദ്രങ്ങൾ ആവശ്യപ്പെടുന്നത് പല കാര്യത്തിൽ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നു, ലൈംഗിക ചൂഷണങ്ങൾ വരെ ഇത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. വളരെ കൃത്യമായ, വളരെ വ്യക്തമായ, വളരെ തെളിഞ്ഞ നിറത്തിലുള്ള ഒരു ആ അവസ്ഥയിലുള്ള ഒരു അഖീദയാണ് നമുക്കുള്ളത്, വിശ്വാസമാണ്. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, നിരർത്ഥകമായ അന്ധവിശ്വാസം അങ്ങനെ പറയണം, ഞങ്ങൾ ദോഷത്തരമാണത്, വിഡ്ഢിത്തരമാണത്, അതിൻ്റെ പേരിൽ മനുഷ്യനെ അവൻ്റെ ജീവനും അവൻ്റെ സ്വത്തും അവൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നമ്മളത് ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ, സുഖമില്ലാതെ കിടക്കുന്ന രോഗികളായി കഴിയുന്ന പ്രയാസമുള്ള ആളുകൾ, അവരിൽ പ്രത്യേകിച്ച് നമ്മോട് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തിട്ടുള്ള ആളുകൾ, അവർക്കും മറ്റെല്ലാ സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾക്കും എത്രയും വേഗം നീ ശിഫ നൽകി അവരെ ജീവിതത്തിൽ അവർ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന വെല്ലുവിളികളും ഭീഷണികളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ, ലോക സമാധാനം യാഥാർത്ഥ്യമായി തീരാൻ അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയാ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.